എല്ലാവർക്കും രാഖി ഫുഡ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇന്ന് നമുക്ക് മഷ്റൂം വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ഒരു കറി ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് ചപ്പാത്തിയോടൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഒരു കറിയാണ്. അപ്പോൾ ആദ്യം തന്നെ മഷ്റൂമിനെ ക്ലീൻ ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഞാൻ ഒരു തുണ്ട് പീസ് ഇഞ്ചിയും രണ്ട് മൂന്ന് നല്ല വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചെടുക്കുകയാണ്. നമുക്ക് പേസ്റ്റ് ഉണ്ടെങ്കിൽ അതായാലും മതി. ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് ഒരു രണ്ട് സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. പിന്നെ കൂടെ തന്നെ രണ്ട് മൂന്ന് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് പൊടികളാണ് ചേർക്കാൻ പോണേ. മഞ്ഞപ്പൊടി വേണം, ഒരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി. പിന്നെ വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ്. പിന്നെ വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി. ഞാൻ ഇപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ എടുത്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം, ഈ പൊടിയുടെ പച്ചമണമൊക്കെ മാറുന്നത് വരെ. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു തക്കാളിയാണ്. ഇതിപ്പോൾ നന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്തേക്കുന്ന തക്കാളി, അതിന് പകരം നമുക്ക് വേണമെങ്കിൽ മിക്സിയിലൊന്ന് അരച്ചെടുക്കുകയും ചെയ്യാം. അങ്ങനെ ചെയ്താലും കുറച്ചുകൂടെ നല്ലതാണ്, നല്ല സ്മാഷായിട്ട് നമുക്ക് കിട്ടും. ഇനി തക്കാളി ഉള്ളി നന്നായിട്ടൊന്ന് വഴണ്ടു വരണം. ഇനി ഈ കൂട്ടത്തിൽ നമുക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന മഷ്റൂം ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാൻ ഇതിലേക്ക് ഒരു കപ്പ് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക, എന്നിട്ട് അടച്ച് വെക്കുക. ഇതിലേക്ക് ഒരു പേസ്റ്റ് ചേർക്കാം. ഞാനിപ്പോൾ തേങ്ങയുടെ പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങ അരച്ചെടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കാഷ്യൂണിറ്റ് ഉണ്ടല്ലോ, അതിനെ വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് ഒരു നാലഞ്ചെണ്ണം ഇതുപോലെ നന്നായിട്ട് അരച്ചെടുക്കാം. അതുമല്ലെങ്കിൽ നമുക്ക് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ എന്താണോ നമ്മുടെ കയ്യിലുള്ളത് അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പിന്നെ വേണ്ടത് ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടിയാണ്. അപ്പോൾ അതുകൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ റെഡിയായി. സൂപ്പർ ടേസ്റ്റാണ് ചപ്പാത്തിയോടൊക്കെ കഴിക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. താങ്ക് യു.